ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ദി മോസ്റ്റ് ഡെലീഷ്യസ് ഡേറ്റ്സ് കേക്കാണ്. അങ്ങനെ പറയാൻ കാരണം അത് ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുണ്ടോ, അതിൻ്റെ ആ ഒരു കളറൊക്കെ നല്ല ഡാർക്ക് കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്, നല്ല സ്മെല്ലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു കേക്കാണ് കേട്ടോ. ഇപ്പോൾ ഹോം ബേക്കേഴ്സൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഓർഡറൊക്കെ ഒരുപാട് കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാം. കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇത്രയധികം ഈസി ആയിരുന്നു, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിന് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഡേറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കിമിയ ഡേറ്റ്സ് ആണ്, അതാകുമ്പോൾ നല്ല ഡാർക്ക് കളറുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം 200 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്, അതായത് ഒരു 20 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കാം. ഇതപ്പം കുരുവൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തൊന്ന് എടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ആ പൾസ് ബട്ടൺ അമർത്തി ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി എടുത്തിരുന്നാലും മതി കേട്ടോ. ഒരുപാട് അങ്ങ് അരച്ച് കളയണ്ട. ഇതിപ്പം ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അരഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഇതുപോലെ എടുത്തിരുന്നാൽ മതി. ഇത് മുഴുവനും അതുപോലെ ക്രഷ് ചെയ്തെടുക്കട്ടെ. ഒരുമിച്ചിട്ടുണ്ട്, ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ചിലപ്പോൾ ചിലത് അരഞ്ഞു പോകും, ചിലത് അറിയാതെ ഇടക്കൊക്കെ ചെയ്യും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് 2 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് കരിച്ചെടുക്കണം, കാരമലൈസ് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ആദ്യം വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. പലർക്കും ഇത് പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന ഈ കരിക്കുന്ന ഒരു പ്രശ്നം പറയുന്നുണ്ട്, ശരിക്കും കറക്റ്റായിട്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന പാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഇൻറ്റാലിയത്തിൻ്റെയോ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാരമലൈസ് ചെയ്ത് കിട്ടുന്ന, പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് കിട്ടും. അതേസമയത്ത് സ്റ്റീലിൻ്റെ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ ശരിക്കും നന്നായിട്ട് നമുക്ക് കാരമലൈസ് ചെയ്ത് കിട്ടാൻ ഇച്ചിരി പാടാണ്, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇത് പക്ഷേ സ്റ്റീൽ പാത്രമാണ്, എന്നാലും ഞാൻ കുറച്ച് സമയം വെച്ച് ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം കളറ് മാറി വരുന്നുണ്ട്. കളറ് കുറച്ച് നന്നായിട്ട് ഡാർക്ക് കളറിലേക്ക് വരുമ്പോൾ നമ്മൾ തീ അങ്ങ് നന്നായിട്ട് അങ്ങ് കുറച്ച് വെച്ചെടുക്കണം. സിമ്മിൽ വെച്ചിട്ട് ആക്കിയിരുന്നാൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോയാൽ, അധികം കരിഞ്ഞു പോയാൽ കൈപ്പുരസം വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നന്നായിട്ട് ഡാർക്ക് കളറായിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പെട്ടെന്ന് ചെറുക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. ഇപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇതവിടെ ഇരുന്ന് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് വരും. അതവിടെ ഇരുന്ന് നമ്മൾ തിളക്കട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ എല്ലാം നല്ല മെൽറ്റായി, എല്ലാം കട്ട കെട്ടിയിരുന്നതെല്ലാം ഒന്ന് ലൂസായി നല്ലൊരു കുഴഞ്ഞ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു തരത്തിൽ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല കളർ കിട്ടും നമ്മുടെ കേക്കിന്. പിന്നെ അത് മാത്രമല്ല നല്ല മോയിസ്റ്റ് ആയിട്ടും കിട്ടും. അപ്പം കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് വരട്ടിയെടുക്കുന്ന പോലത്തെ ഒരു ഇതുപോലെ തോന്നും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആയിക്കൊള്ളത് അതൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. നമുക്കൊരു ഫാനിൻ്റെ ചുവട്ടിലേക്കോ മറ്റോ ഒന്ന് വെച്ച് കൊടുക്കുക, പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 ടീസ്പൂൺ ഉപ്പ്, അതോടെ ചേർത്ത് നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. 6 to 8 ടേബിൾ സ്പൂൺ വരെ എടുക്കാം കേട്ടോ. ഡേറ്റ്സിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 8 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഗ്രാമ്പു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഗ്രാമ്പു മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ പട്ട, നട്മെഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മാത്രം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം നമ്മുടെ ചിക്കുസ്റ്റൈൻ്റെ ഇതുപോലത്തെ കേക്കുകളുടെ കാര ഡേറ്റ്സ് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മനസ്സിലായിട്ടുണ്ടാവും. അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്സ് വേണം. ഒരു കൈപ്പിടി നിറച്ചും എടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുറച്ച് കുറച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഡേറ്റ്സിൻ്റെ ആ ഒരു മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് പതുക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് നേരത്തെ ഒഴിച്ച് ഈ ബൗളിലെടുത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് തണുത്ത് കിട്ടും ഈ ബൗളിലാണെന്നുണ്ടെങ്കിൽ.
അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അതിലേക്കൊരു അര ടീസ്പൂൺ വാനില എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ചെടുക്കാം. ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡൊക്കെ നന്നായിട്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതോട് ചേർത്തൊന്ന് അടിച്ചെടുക്കാം. അതും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ലോയിലിട്ട് അടിച്ചിരുന്നാൽ മതി. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഡേറ്റ്സിന്റെ ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് തന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് തന്നെ അത് നന്നായിട്ട് മിക്സായിട്ട് വരും. നന്നായിട്ട് മിക്സായെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്താൽ മതി. ഒരുമിച്ച് ഒന്നിച്ച് പൊടിയിടണ്ട. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഡേറ്റ്സ് കേക്കിന് വേണ്ടിയിട്ട്. പക്ഷെ അതിൽ അഞ്ജന കൃഷ്ണ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ എന്താ പറയുക, ഞാൻ ചോദിക്കുന്ന കേക്ക് മാത്രം ചേച്ചി ഇടുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കേക്ക് കാണുമ്പോഴും ഡേറ്റ്സ് കേക്ക് ആണോ എന്ന് നോക്കൂന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡേറ്റ്സ് കേക്ക് നമ്മുടെ അഞ്ജന കൃഷ്ണയ്ക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇത് ഇട്ടിട്ടുണ്ട്. കുറച്ച് മാത്രം ലാസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അതിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അത് മിക്സ് ആക്കിയിട്ട് അതും കൂടെ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അതപ്പം എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുന്നേ ഉള്ളൂ. സ്പാച്ചുല ആകുമ്പോൾ നന്നായിട്ട് കിട്ടുമല്ലോ പാത്രത്തിൽ നിന്നൊക്കെ. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഡേറ്റ്സിന് മധുരം ഒന്നും ഇല്ലാത്ത ഉണങ്ങിയ ഡേറ്റ്സ് അങ്ങനത്തെ ഒന്നും എടുക്കരുത് കേട്ടോ. അതൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഡേറ്റ്സ് കേക്ക്. ഡേറ്റ്സ് കേക്കിന് ടേസ്റ്റ് വേണമെങ്കിൽ ഇതുപോലത്തെ ഡേറ്റ്സ് തന്നെ എടുക്കണം. പിന്നെ എന്നാലും കളറില്ലെങ്കിലും മധുരം കുറവാണെങ്കിൽ, തീരെ കുറവാണെങ്കിൽ പഞ്ചസാര ഇച്ചിരി കൂടെ കൂട്ടിയിട്ട് കൊടുക്കണം. ഇത് നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണ്. ഇനി നമ്മൾ എടുക്കുന്ന കേക്കിൻ്റെ ടിന്ന് 6 ഇഞ്ച് വരുന്ന ഒരു സ്ക്വയർ ട്രേ ആണ്. അതിലേക്ക് നമ്മൾ കപ്പിലുണ്ടായിരുന്ന ബാക്കി ഇച്ചിരി ഓയിലുണ്ടല്ലോ അതൊഴിച്ചിട്ടുണ്ട്. അതൊഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇടുന്ന ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസായി പോരുത്. നമ്മൾ ഈ അളവെല്ലാം കറക്റ്റായിട്ട് എടുത്താൽ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടും. പിന്നെ നമ്മൾ എടുക്കുന്ന കേക്കിൻ്റെ ടിന്നിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമേ വരാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലോട്ട് കേക്കിൻ്റെ ബാറ്റർ വരരുതേ. നമുക്കൊരു സ്ക്യൂർ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഒരു അലങ്കാരപ്പണിയായിട്ട് കുറച്ച് നട്ട്സ് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇല്ലെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അത് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റായിട്ട് മീഡിയം ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ്. അതിലൊരു റിംഗ് ഇറക്കി വെച്ചിട്ടുണ്ട്, ഒരു പ്ലേറ്റ് മുകളിൽ വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് അലൂമിനിയത്തിൻ്റെ ആയാലും സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുന്ന ടൈം, നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെയല്ല, 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. അടിപൊളി, വെച്ച പോലെ ഒന്നല്ലല്ലോ കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്കൊന്ന് സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പം 30 മിനിറ്റായപ്പം ഞാൻ സിമ്മിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 25 മിനിറ്റും കൂടെ വെച്ചു. അപ്പം ടൈം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കും കേട്ടോ. കാരണം 30 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുത്തിയൊക്കെ നോക്കുമ്പോഴത്തേക്കും നടുഭാഗം ആയിട്ടുണ്ടാവില്ല, നടുഭാഗം ആവാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും ഡേറ്റ്സ് കേക്കിന്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തീ വളരെ കുറച്ച് ഒന്നുകൂടെ വെക്കുന്നത്. ഇപ്പം കറക്റ്റായിട്ടായിട്ടുണ്ട്, ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് 2-3 സ്ഥലത്തൊക്കെ ഒന്ന് കുത്തി നോക്കാം. കാരണം സാധാരണ കേക്ക് പോലല്ല, സാധാരണ കേക്ക് പെട്ടെന്നൊക്കെ ആയിക്കോളൂ, ഇത് അങ്ങനെയല്ല. ഇച്ചിരി സമയം കൂടുതലെടുക്കും. ഇതിപ്പം ആയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റാണ്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. നമുക്കിതൊരു ടവലിട്ടങ്ങ് മൂടി വയ്ക്കാം, അവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോൾ ഇത് അത്യാവശ്യം തന്നെ നന്നായിട്ട് തണുത്തിട്ടുണ്ടേ. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. സൈഡിൽ കൂടെ കത്തി വെച്ചൊന്ന് പതുക്കെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. കമത്തി വെച്ച് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള കേക്കാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത്. ഇപ്പം നാളെ ആകുമ്പോഴത്തേക്ക് ഇതിന് കുറച്ചും കൂടെ ഡാർക്ക് കളറാവും കേട്ടോ. നമുക്ക് ആ ഒരു ബട്ടർ പേപ്പർ ഒന്ന് പതുക്കെ ഒന്ന് എടുത്ത് മാറ്റാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിപ്പം ഒരു 700 ഗ്രാം വരുന്ന ഒരു ഡേറ്റ്സ് കേക്കാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപ മുതൽ 450 രൂപ വരെയാണ്. റേറ്റൊക്കെ പിന്നെ ഏരിയയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നട്ട്സൊക്കെ ഇങ്ങനെ ഇട്ട് കിടക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് കട്ട് ചെയ്യാം. 4 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നടുക്കൂടെ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് കുറച്ചും കൂടെ ഓരോ പീസായിട്ടും കൂടെ കട്ട് ചെയ്യാം വേണമെങ്കിൽ. ഇതിപ്പം ഇങ്ങനെ ഇരിക്കട്ടെ, ഒരു പീസ് എടുക്കാം.
ഉണ്ട്, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. നല്ല ഡാർക്ക് കളർ ഉണ്ട്, നാളെ ആകുമ്പത്തേക്കും കുറച്ചും കൂടെ ഡാർക്ക് കളർ കൂടും കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഒന്ന് ഞെക്കി കാണിച്ചുതരാം. കണ്ട, നല്ല നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കേക്കാണ്. അതിൻ്റെ ടെക്സ്ചറും കണ്ടോ, കറക്റ്റ് ആ ഒരു ഡേറ്റ്സ് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെയാണുള്ളത്. മറ്റുള്ള കേക്ക് പോലെയല്ല, ഡേറ്റ്സ് കേക്കിന് വേറൊരു ടെക്സ്ചറാണ് ഉണ്ടാവുക. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഞാൻ ഒന്ന് മുറിക്കട്ടെ. കണ്ടോ എത്ര പെട്ടെന്ന് മുറിഞ്ഞു വരുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. ഞാൻ ഒരു പീസ് കഴിക്കട്ടെ. എന്താ പറയുക, പെർഫെക്റ്റ് ഡേറ്റ്സ് കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മോയിസ്റ്റ് ആണ്, മധുരമൊക്കെ പാകമാണ്. ഇടയ്ക്കിടയ്ക്ക് നട്ട്സ് കഴിക്കാൻ കിട്ടുന്നുണ്ട്, അടിപൊളി. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എത്ര പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞു, ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ തോന്നുമോ, കഴിച്ചാലും തോന്നില്ല. ബീറ്ററൊന്നുമില്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അത്രയും സോഫ്റ്റായിട്ടുള്ള കേക്കാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നമ്മുടെ ചിക്കുസ്റ്റൈൻ ഫാമിലി എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.